നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഞായറാഴ്ച ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഹോട്ടലുകളും അവശ്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങളും രാവിലെ 7 മണി മുതൽ രാത്രി 7 വരെ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം പോലീസ് പരിശോധന കർശനമാക്കും സംസ്ഥാനത്ത് ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഞായറാഴ്ച നിലവിൽ വരും അത്യാവശ്യ യാത്രകൾ അനുവദിക്കുമെങ്കിലും കൃത്യമായ രേഖകളും സത്യവാങ്മൂലവും കയ്യിൽ കരുതണം കെഎസ്ആർടിസിയും അത്യാവശ്യ സർവീസുകൾ മാത്രമേ നടത്തൂ ഹോട്ടലുകളും അവശ്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ രാത്രി 9 വരെ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടതും അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുമായ കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ മെഡിക്കൽ സ്റ്റോറുകൾ അടക്കമുള്ള അവശ്യ സ്ഥാപനങ്ങൾ ടെലികോം ഇന്റർനെറ്റ് കമ്പനികൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല മാധ്യമ സ്ഥാപനങ്ങൾ ആംബുലൻസുകൾ എന്നീ സേവനങ്ങൾക്കും തടസ്സമില്ല പഴം പച്ചക്കറി പലചരക്ക് പാൽ മത്സ്യം മാംസം എന്നിവ വിൽക്കുന്ന കടകൾ രാവിലെ 7 മണി മുതൽ 9 വരെ തുറക്കാം ഹോട്ടലുകളും ബേക്കറി തുറക്കാമെങ്കിലും പാഴ്സൽ വിതരണവും ഹോം ഡെലിവറിയുമേ അനുവദിക്കൂ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്വകാര്യ ചടങ്ങുകൾ 20 പേരെ വെച്ച് നടത്താം അടിയന്തര സാഹചര്യത്തിൽ വർക്ക്ഷോപ്പുകൾ തുറക്കാം ദീർഘദൂര ബസ് ട്രെയിൻ സർവീസുകൾ ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കേരയിൽ പദ്ധതിയുടെ മുന്നോടിയായുള്ള സാമൂഹികാഘാത പഠനത്തിന് പയ്യന്നൂരിൽ തുടക്കമായപ്പോൾ ആശങ്കകളുമായി പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ പദ്ധതിക്കു വേണ്ടി ജീവിതം മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അടക്കമുള്ള ആശങ്കകളാണ് പലരും പങ്കുവച്ചത് പയ്യന്നൂർ നഗരസഭയിലെ 22-ാം വാർഡായ കണ്ടങ്ങാളിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കേരയിൽ പദ്ധതിക്കായുള്ള സാമൂഹികാഘാത പഠനത്തിന് തുടക്കമായത് കണ്ടങ്ങാളിയിലെ റെയിൽവേ ലൈൻ പരിസരത്തുള്ള വീടുകളിൽ നിന്നുമാണ് പഠനം ആരംഭിച്ചത് നേരത്തെ പദ്ധതിക്കായി ഈ പ്രദേശത്ത് സർവേ നടത്തി കല്ലുകൾ നാട്ടിയിരുന്നു 20-ഓളം വീടുകളാണ് കേരയിലിനായി ഇവിടെ നിന്നും ഒഴിവാക്കപ്പെടുക കണ്ടങ്ങാളിയിലെ ഏരമംഗലത്ത് സുമേഷ് സി ഗംഗാധരൻ എന്നിവരുടെ വീടുകളിലെത്തി സർവേ സംഘം വിവരങ്ങൾ ശേഖരിച്ചു നമ്മളുടെ ഈ സാമൂഹ്യ പ്രത്യാഘാത പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ ഉത്തരവാദിത്വം നമ്മൾ കേരള വോളണ്ടറി ഹെൽത്ത് സർവീസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 ദിവസം കൊണ്ട് തന്നെ ഈ പഠനം പൂർത്തീകരിക്കാനും ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം 23 വില്ലേജുകളുണ്ട് അപ്പം ആ 23 വില്ലേജുകളിൽ നമുക്ക് സർവേ നടത്തേണ്ടതായിട്ടുണ്ട് പദ്ധതിക്ക് വേണ്ടി കല്ലിട്ട ഭാഗം മാത്രമേ ഏറ്റെടുക്കൂ എന്ന ആശങ്കയാണ് പ്രദേശവാസികളായ പലർക്കും എന്നാൽ ആശങ്ക വേണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾക്കായതിനാൽ പരമാവധി നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുമെന്നുമാണ് പഠന സംഘം വീടുകൾ സന്ദർശിച്ച ശേഷം പ്രദേശവാസികളെ അറിയിച്ചത് മതിയായ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ സ്ഥലം വിട്ടു നൽകൂ എന്ന നിലപാടിലാണ് സ്ഥലമുടമകൾ കിണറും അടുക്കളയും ഉൾപ്പെടുന്ന ഇതും വഴിയടക്കാന്ന് പോകുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് റെയിൽ വരുന്നതിനെ സംബന്ധിച്ചാണ് അമ്മൻസാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ റെയിൽ വരുന്നതിന് നമ്മുടെ വീട് നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നമ്മൾ കാലാകാലങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ഈ വീടും സ്ഥലവും പരിസരം എല്ലാം വിട്ടു പോകുന്നതിൽ നമുക്ക് അതിയായ സങ്കടമുണ്ട് എങ്കിലിരുന്നാലും ഈ ഗവൺമെന്റ് പറയുന്ന പൈസ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലവും വീടും എടുക്കേണ്ട ഒരു പൈസ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വേദനയോടെ തന്നെ ഇവിടുന്ന് നമുക്ക് പോകേണ്ടി വരും അതിന്റെ ഒരു ഇതാണ് പിന്നെ ഒന്നാമത് നമുക്കൊരു സ്ഥലം കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം ഇത് കേരയിൽ നമ്മൾ എതിരല്ല കേരയിൽ വരുന്നതിൽ നമ്മുടെ സപ്പോർട്ട് തന്നെയാണ് പക്ഷെ കേരയിൽ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നവർക്ക് മതിയായ ആനുകൂല്യം കൊടുത്ത് നല്ല നിരക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥരുടെ വിവരങ്ങൾ ബാധിക്കുന്ന ഭൂമിയുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഇവിടെ നിന്നുള്ള വരുമാനം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ചോദ്യാവലിയാണ് സംഘം സർവേക്കായി തയ്യാറാക്കിയിട്ടുള്ളത് ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നതടങ്ങിയ വിശദമായ പഠന റിപ്പോർട്ടാണ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുക ഇതിനു പുറമെ ജനങ്ങളുടെ അഭിപ്രായവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും നിലവിലെ റെയിൽപാളത്തിന് സമാന്തരമായാണ് കണ്ടങ്ങാളിയിൽ കേരയിൽ പദ്ധതിക്കായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പാതകൾക്കുമിടയിൽ വരുന്ന വീടുകളുടെ കാര്യത്തിൽ ഇതുവരെയും കൃത്യമായ തീരുമാനമുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഭൂമി കൂടി ഏറ്റെടുത്ത് പദ്ധതിയുടെ ഭാഗമായി പരിഗണിച്ച് അവരെയും പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ ഇനി എന്നുയരും വടവന്തൂർ പാലം വർഷങ്ങളായുള്ള ജനതയുടെ മുറവിളികൾക്കൊടുവിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിരുന്നത് അത് തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുന്നതിൽ ഉയരുന്ന ജനരോഷം അത്ര ചെറുതല്ല
പഞ്ചവടിപ്പാലം എന്ന സാറ്റയർ സിനിമയിലെ പാലം മുതൽ അടുത്ത കാലത്ത് പൊളിച്ചു നീക്കേണ്ടി വന്ന പാലാരിവട്ടം പാലം വരെയുള്ള പാലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാത്തിലെ ഈ വടവന്തൂർ പാലം കാണുമ്പോൾ നമുക്കിതൊക്കെ ഓർമ്മ വരുന്നത് സ്വാഭാവികം മാത്രമാണ്. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും നീണ്ട നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് കൊട്ടിഘോഷിച്ച് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും പിന്നീട് ഒരിഞ്ചുപോലും മുന്നോട്ട് നീങ്ങിയില്ല. കോടികൾ മുടക്കി റോഡ് നിർമ്മിച്ചുവെങ്കിലും അപകടം മാടി വിളിക്കുന്ന പാലം പുതുക്കി പണിയുന്നത് തീർത്തും അവഗണിക്കുകയായിരുന്നു അധികൃതർ. രണ്ട് ഇറക്കങ്ങൾക്കിടയിൽ വരുന്ന ഈ വീതി കുറഞ്ഞ പാലം ഇതുവഴി കടന്നു പോകുന്നവർക്ക് പേടി സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഇടുങ്ങിയ ഈ പാലത്തിലൂടെ രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാനാകില്ല. പാലത്തിന്റെ കൈവരി തകർത്ത് കാർ തോട്ടിലേക്ക് പതിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാലത്തിന്റെ കൈവരികൾ ഏതാണ്ട് എല്ലാം തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ അടിവശവും സിമന്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ കാണാം. അപകടം മാടി വിളിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയെടുത്തു തന്നെ നിർത്തിയ അധികാരികൾ യാത്രക്കാരോടും നാട്ടുകാരോടും ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്നറിയുക. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് വടവന്തൂർ പാലത്തിന്റെ പ്രവർത്തനോദ്ഘാടനമെങ്കിലും നടത്താൻ അധികൃതർ തയ്യാറായത്. എന്നാൽ ഇത്രയും കാലമായിട്ടും ഇവിടെ പ്രവൃത്തി ശൈശവദശ പോലും പിന്നിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി എത്ര മുറവിളികൾക്ക് ഒടുവിലായിരിക്കും ഈ പാലം യാഥാർത്ഥ്യമാവുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സേതു നെടുമ്പിക്കൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ RT-PCR പരിശോധന നിർത്തലാക്കിയതിൽ പ്രതിഷേധം. പരിശോധന പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ RT-PCR പരിശോധന നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു താലൂക്ക് ആശുപത്രിയിലെ RT-PCR പരിശോധന. കോവിഡിന്റെ മൂന്നാം തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിശോധന പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷമായി കഴിഞ്ഞ ഈ കോവിഡ് ആരംഭിച്ചതിന് ശേഷം എല്ലാ സർക്കാർ ആശുപത്രികളിലും അതിൻ്റെ രോഗനിർണയത്തിന് വേണ്ടി RT-PCR ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി പയ്യന്നൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ തന്നെയുള്ള ആശുപത്രികളിൽ RT-PCR ടെസ്റ്റുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത് സാധാരണക്കാരായ രോഗികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് KP മോഹനന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. സി രാധാകൃഷ്ണൻ, ദാമോദരൻ നമ്പൂതിരി, ഭരത് ഡി പൊതുവാൾ, സുനീഷ് തായത്വയൽ, ജനാർദ്ദനൻ കുറുവാട്ടിൽ എന്നിവർ പങ്കെടുത്തു. സ്ഥലസൗകര്യത്തിന്റെ അഭാവം മൂലവും ജീവനക്കാരുടെ കുറവും കാരണമാണ് പരിശോധന നിർത്തിവെക്കേണ്ടി വന്നതെന്നും പരിശോധന പുനഃസ്ഥാപിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ RT-PCR ടെസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾ ജീവനക്കാരുടെ അപര്യാപ്തത മൂലവും അതേപോലെ പദ്ധതി പുരോഗമിക്കുന്നതിനാൽ സ്ഥലക്കുറവ് മൂലവും നമ്മൾ ടെസ്റ്റ് നിർത്തിവെച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃശൂർക്കാരനായ ജിജോ ഓടുകയാണ്. പ്രണയഭംഗത്തിന്റെ ഇരകളുടെ നേർക്കുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് എറണാകുളത്ത് നിന്നും ഓട്ടം തുടങ്ങിയ റിജോ ഒരു പ്രണയഭംഗം വരുത്തിവെച്ച വേദന മറക്കാൻ കൂടിയാണ് ഓടുന്നത്. പ്രതിഷേധിക്കാൻ കാരണങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടേത്. കേട്ടാൽ വട്ടാണോ എന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രതിഷേധം അറിയിക്കാൻ തെരഞ്ഞെടുത്ത മാർഗം ഓട്ടമാണ്. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റാകാം. ഇത് തൃശൂർ വിയൂർ സ്വദേശി റിജോ. മ്യൂറൽ പെയിന്റിംഗ് മുഖ്യമായും ചെയ്യുന്ന റിജോ ഈ മേഖലയിൽ തന്നെ പഠനം നടത്തുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു പ്രണയഭംഗമാണ് റിജുവിനെ ഇത്തരമൊരു സന്ദേശവുമായി വലിയ ദൂരം ഓടാൻ പ്രേരിപ്പിച്ചത്. സംഭവം, ഞാനും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. എന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് 777-ാമത്തെ ദിവസമായി. അപ്പോ ആ 777 ദിവസം ഓടി തീർക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ എല്ലാ കാലഘട്ടത്തിലും നമ്മളിപ്പോൾ കാണുന്നതാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊല്ല, കത്തിക്കുത്തുക, ആസിഡ് ഒഴിക്കുക, വെടിവെച്ച് കൊല്ലുക, കാമുകീനെ പ്രണയം നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും എൻ്റെ പ്രണയം ഞാൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടും. അപ്പോൾ ആ ഒരു അവയർനെസ്സുമാതിരി 777 കിലോമീറ്റർ എറണാകുളം ടു കാസർഗോഡ്, കാസർഗോഡ് എറണാകുളം ഓടുകയാണ്.
എറണാകുളത്ത് നിന്നുമാണ് ഓട്ടം തുടങ്ങിയത്. കാസർഗോഡ് വരെ ഓടി തിരിച്ച് എറണാകുളത്ത് ഓട്ടം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വഴിനീളെ തന്നെ കാണുന്ന ഏതെങ്കിലും സുമനസുകൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് സീറോ ബജറ്റിലാണ് ഈ യാത്ര. രാത്രിയിൽ പെട്രോൾ പമ്പിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും മറ്റുമാണ് വിശ്രമം. പ്രണയഭംഗത്തിന്റെ പേരിൽ ഇരകൾക്ക് നേരെയുണ്ടാകുന്ന അക്രമണങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന നല്ല കാര്യം തന്നെയാണ് റിജോ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കരവെള്ളൂർ. കേരള സർക്കാരിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗം വനം വകുപ്പ് ഏർപ്പെടുത്തിയ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കുള്ള വനമിത്ര പുരസ്കാരം കെ വി കൃഷ്ണപ്രസാദിന്. തൃക്കരിപ്പൂരിലെ പാരമ്പര്യ വൈദ്യനാണ് കെ വി കൃഷ്ണപ്രസാദ്. കേരള സർക്കാരിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗം വനം വകുപ്പ് ഏർപ്പെടുത്തിയ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കുള്ള വനമിത്ര പുരസ്കാരത്തിന് തൃക്കരിപ്പൂരിലെ പാരമ്പര്യ വൈദ്യനായ കെ വി കൃഷ്ണപ്രസാദ് അർഹനായി. ജില്ലയ്ക്കകത്തും പുറത്തുമായി ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ ഇടപെടൽ നടത്തുന്ന കൃഷ്ണപ്രസാദിനെ തേടി വനം വകുപ്പിന്റെ പ്രകൃതി മിത്ര അവാർഡും ഔഷധ സസ്യ പ്രദർശനത്തോട്ടത്തിനുള്ള അവാർഡും ലഭ്യമായിട്ടുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതി കോർഡിനേറ്റർ, പച്ചത്തുരുത്ത് പദ്ധതി പ്രവർത്തകൻ, പയ്യന്നൂരിലെ സീക്ക് എന്നിവയിലൂടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് സജീവമാണ് കൃഷ്ണപ്രസാദ്. ഏറെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ പോലുള്ള ജൈവ വൈവിധ്യങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് തൃക്കരിപ്പൂർ. ആ തൃക്കരിപ്പൂരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ചെടികളും ഇന്നുള്ള നിലയിലേക്ക്, പഴയകാലത്തുള്ള നിലയിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി എളിയ ശ്രമം മറ്റ് സംഘടനകളുമായും നാട്ടുകാരുമായും ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അച്ഛനും മറ്റും പിന്തുടരുന്ന പാതയിലൂടെ വരികയും അത് ഏറെ നാളത്തെ വർഷങ്ങളോളമായി വൃക്ഷ ലതാദികൾ നടുന്ന കാര്യത്തിലും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആളായിട്ടും പല രീതിയിലും അത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നാഷണൽ സർവീസ് സ്കീമിന്റെ ഹരിതഗൃഹം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പച്ചക്കറി കൃഷിയിടം ഒരുക്കി. തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് സ്വന്തം അധ്വാനത്താൽ മാതൃക തീർത്തത്. നാഷണൽ സർവീസ് സ്കീമിന്റെ ഹരിതഗൃഹം പദ്ധതിയുടെ ഭാഗമായി തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ പച്ചക്കറി കൃഷിയിടം ഒരുക്കി. വാർഡ് കൌൺസിലർ സുമാ കെ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പയ്യന്നൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ സുനീഷ് കെ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് റഹ്മാൻ, സ്കൂൾ മാനേജർ അബ്ദുൽ മുത്തലീബ്, സ്റ്റാഫ് സെക്രട്ടറി ഹാഫിസ് അസ്ലം പി എസ്, അധ്യാപകരായ സമീർ കെ, സായിലാൽ, സ്വാതി ഭരതൻ, എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ നന്ദഗോപൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിൽ റബ്ബർ വച്ച് പിടിപ്പിച്ച് ഒരു ദശകത്തോടടുക്കുന്നു. ഇനി ഈ റബ്ബറുകൾ ടാപ്പിംഗ് ചെയ്യാൻ വർഷങ്ങളെടുക്കും. അത്രയ്ക്ക് ദീർഘകാഴ്ചയിലായിരുന്നു പ്ലാന്റേഷൻ ലക്ഷങ്ങൾ ചെലവഴിച്ചത്. നല്ല വിളവ് തരുന്ന നാടൻ കശുമാവുകൾ വെട്ടിമാറ്റിയാണ് ബഡ് ചെയ്ത കശുമാവ്, റബ്ബർ എന്നിവ പ്ലാന്റേഷൻ പരീക്ഷിച്ചത്. രണ്ടും അമ്പേ പരാജയമായിരുന്നുവെന്നാണ് അധികൃതരുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. പ്ലാന്റേഷൻ അധികൃതർ ഇവിടെ ആരംഭിച്ച റബ്ബർ കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആർക്കും തമാശ തോന്നും. 10 വർഷം കഴിഞ്ഞിട്ടും ഇവയെല്ലാം വേണ്ട വിധത്തിൽ വളർന്നിട്ടില്ല. കാടുകൾ വളർന്ന് റബ്ബർ മരങ്ങളെ മൂടിയ നിലയിലുമാണ്. ഉത്തരവാദപ്പെട്ടവരാരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നതിന്റെ തെളിവാണിത്. ലക്ഷങ്ങൾ മുടക്കി നട്ടുപിടിപ്പിച്ച റബ്ബർ തൈകൾ വേണ്ട പരിഗണന കിട്ടാതെ നശിച്ചു പോവുകയാണ്. അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം പ്ലാന്റേഷൻ കോർപ്പറേഷന് ലക്ഷങ്ങൾ നഷ്ടമായി എന്നതു മാത്രമാണ് ഇതിന്റെ പരിണിത ഫലം. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയട വലി എന്ന പഴഞ്ചൊല്ല് ഈ റബ്ബർ തോട്ടം കാണുന്ന ആർക്കും തോന്നാവുന്ന ഒന്നു തന്നെ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ടോത്ത് അമ്പലത്തറ മുതൽ കോറോം നോർത്ത് വരെ റോഡിന്റെ ഇരുവശങ്ങളും അറ്റകുറ്റപ്പണികൾക്കായി കുഴിച്ചത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ ശോച്യാവസ്ഥയിലും അറ്റകുറ്റപ്പണി വൈകുന്നതിലും പ്രതിഷേധിച്ച് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു.
വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനാണ് റോഡിന് ഇരുവശവും കുഴിച്ചത്. എന്നാൽ ഇതുവരെയും പ്രവൃത്തി ആരംഭിക്കാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. റോഡിന്റെ ശോച്യാവസ്ഥയിലും അറ്റകുറ്റപ്പണി വൈകുന്നതിലും പ്രതിഷേധിച്ച് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോറം നോർത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് BJP പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പനക്കേൽ, ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശൻ കാമ്പർത്ത്, മണ്ഡലം സെക്രട്ടറി രജിൻ KV, മനോഹരൻ KPV, ശ്രീജേഷ് കോറം, ധനൂപ് കോറം എന്നിവർ നേതൃത്വം നൽകി. എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള ഈ കോറം റോഡിൽ റോഡിൻ്റെ ഇരുവശങ്ങളും കിളകീറിയിരിക്കുകയാണ്. സാധാരണ രീതിയിൽ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് കിളകീറി അതിൽ കല്ലിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് കാലങ്ങളായി മറ്റേ സൈഡും കിളകീറലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ നടക്കുന്ന ഈ പ്രവണത ഈ കോറം നാട്ടിൽ മാത്രമാണ് ഞാൻ ആദ്യമായി കണ്ടത്. ഞങ്ങൾ ഈ ജനങ്ങളെ ജനരോഷം അതിരൂക്ഷമായ ജനരോഷം ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ടർമാരെ ഞങ്ങൾ സമീപിച്ച സമയത്ത് പറഞ്ഞു, രണ്ട് സൈഡും കയറിയതിന് ശേഷം അത് എഞ്ചിനീയർമാർ വന്ന് നോക്കിയതിന് ശേഷം ഇത് അതിൻ്റെ ഇൻ്റലിജൻസിൻ്റെ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പണിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രവണതയൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കോറം ഏരിയയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി നടക്കാൻ പോവുകയാണ്. ഇന്ന് ഇതൊരു സൂചനാ പ്രതിഷേധമാണ് നടക്കുന്നത്. കാൽനട പോലും ദുസ്സഹമാക്കിയ ഈ ഒരു തെറ്റായ നടപടികൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി കോറം നോർത്ത് കോറം ഏരിയയുടെ ഒരു പ്രതിഷേധ പരിപാടി ഏതാനും നിമിഷത്തിലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാദിയുദ വിമൻസ് അക്കാദമി പരിശുദ്ധ ഖുർആൻ വനപാഠമാക്കിയവരെ ആദരിച്ചു. ആദരസമ്മേളനവും ഖുർആൻ കോഴ്സ് ഉദ്ഘാടനവും പണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി മുട്ടം വാദിയുദ വിമൻസ് അക്കാദമി ഫിഫ്ത്തുൽ ഖുർആൻ കോഴ്സ് ഉദ്ഘാടനവും പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കിട്ടിയ ആ ഘട്ടമാണല്ലോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഖുർആനെ പലരും കേൾക്കുകയും അത് ഹൃദ്യസ്ഥമാക്കിയ ആളുകൾ നമുക്ക് ഇടയിലുണ്ടായിരുന്നു, ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പലപ്പോഴും കുട്ടികളായിരുന്നില്ല, ഇസ്ലാമത്തിലേക്ക് കടന്നു വന്ന പ്രായമായ ആളുകളാണ്, മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ്. വി കെ ഹംസ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. പി റുക്സാന, സയ്യിദ് കായിക്കാരൻ, SAP അബ്ദുൽ സലാം, SKP സക്കരിയ, PK മുഹമ്മദ് സാജിദ്, SKP അബ്ദുൽ ഖാദർ, ഒടിയിൽ റഷീദ, സാലി ആർ, NM മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുപുഴ സെന്റ് മേരീസ് ഫെറോന പള്ളി തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ ഡോക്ടർ ജോസ് വേട്ടിക്കൽ കൊടിയേറ്റി. തലശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനി തിരുനാൾ കുർബാനയർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് ജോർജ് ആറ്റുപുരത്ത് കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച മുതൽ വിവിധ സമയങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പുതുമന, ഫാദർ ബിനിൽ മംഗലത്ത്, ഫാദർ മാത്യു കയാമാക്കൽ, ഫാദർ മാത്യു പ്രവർത്തുമലയിൽ, ഫാദർ ജെയ്സൺ കണ്ണംകുളം, ഫാദർ മത്തായിച്ചൻ കുന്നിൽ എന്നിവർ കാർമ്മികരാകും. ജനുവരി 30 തിരുനാൾ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ചെറുതാഴം സൌത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കും കിഡ്സ് പാർക്കും കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ വിശിഷ്ടാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് മുഹമ്മദ് സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, ജയശ്രീ, K പത്മനാഭൻ മാസ്റ്റർ, KV മനോജ് കുമാർ, BRC കോർഡിനേറ്റർ ധന്യ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.